നമസ്കാരം, പ്ലസിലേക്ക് സ്വാഗതം. ഒരു രാജ്യത്തെ സേനാ മേധാവിക്ക് മറ്റൊരു രാജ്യം പദവിയും അംഗീകാരങ്ങളും ഒക്കെ നൽകേണ്ടതിൻ്റെ ഒരു ആവശ്യകതയുണ്ട്. പക്ഷേ ഇന്ത്യയുടെ സൈനികർക്ക്, ഇന്ത്യയുടെ സൈനിക മേധാവിമാർക്ക് ബംഗ്ലാദേശിൽ പദവിയും അംഗീകാരമൊക്കെ നൽകുന്നത് സ്വാഭാവികമാണ്. മാത്രമല്ല, എല്ലാ വർഷവും ഇന്ത്യയുടെ കരസേനാ മേധാവിമാരെ ബംഗ്ലാദേശ് ആദരിക്കുന്നുമുണ്ട്. അതിനു പിന്നിൽ ഒരു യുദ്ധത്തിൻ്റെ കഥയുണ്ട്, ബംഗ്ലാദേശ് വിമോചന യുദ്ധത്തിൻ്റെ കഥ. ആ നന്ദി ഇപ്പോഴും ആ രാജ്യം നമ്മോട് കാണിക്കുന്നുണ്ട്. ആ സ്നേഹവും ആദരവുമാണ് ഇന്ത്യയുടെ കരസേനാ മേധാവിക്ക് ബംഗ്ലാദേശ് കഴിഞ്ഞ ദിവസം നൽകിയത്. ധാക്കയിലെത്തിയ കരസേനാ മേധാവി ജനറൽ മനോജ് പാണ്ഡെയ്ക്ക് ബംഗ്ലാദേശ് സൈനിക വ്യൂഹം ഗാർഡ് ഓഫ് ഓണർ നൽകിയാണ് സ്വീകരിച്ചത്. സൈനികാസ്ഥാനമായ സേനാകുഞ്ചിൽ ബംഗ്ലാദേശ് വിമോചന യുദ്ധത്തിലെ വീരബലിദാനികളെ ആദരിക്കുന്ന ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിയതായിരുന്നു അദ്ദേഹം. ഇരു സൈനിക വിഭാഗവും തമ്മിൽ സൗഹൃദം ഊട്ടിയുറപ്പിക്കുന്നതിന്റെ ഭാഗമായി ജനറൽ മനോജ് പാണ്ഡെ സൈനികാസ്ഥാനത്തൊരു വൃക്ഷവും നട്ടശേഷമാണ് മടങ്ങിയത്. ചടങ്ങിനെ തുടർന്ന് ബംഗ്ലാദേശിലെ വീരബലിദാനി സൈനികരുടെ സ്മൃതി മണ്ഡപമായ ശിഖ അനിർബനിൽ മനോജ് പാണ്ഡെ പുഷ്പചക്രം സമർപ്പിച്ച് അഭിവാദ്യം അർപ്പിച്ചു. ബംഗ്ലാദേശ് വിമോചന യുദ്ധത്തിൽ വീരമൃത്യു വരിച്ച സൈനികർക്കായുള്ള സ്മാരകമാണ് ശിഖ അനിർബൻ. ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള സൈനിക സഹകരണം കൂടുതൽ ശക്തിപ്പെടുത്താനും അതിർത്തി സുരക്ഷയുടെ കാര്യത്തിൽ 50 വർഷമായി തുടരുന്ന ശക്തമായ ബന്ധവും ഊട്ടിയുറപ്പിക്കാനും കരസേനാ മേധാവിയുടെ സന്ദർശനം ഗുണം ചെയ്തു എന്നാണ് ഇരു സൈനിക വിഭാഗവും അറിയിച്ചിരിക്കുന്നത്. സ്വർണിം വിജയ് വർഷ ആഘോഷത്തിന്റെ ഭാഗമായി 2021 December 6 മൈത്രി ദിവസമായി ഇരു സൈനിക വിഭാഗങ്ങളും ആചരിക്കുന്നുണ്ട്. ഇന്ത്യയിലും ബംഗ്ലാദേശിലുമല്ലാതെ ഇരു രാജ്യങ്ങളുടെയും എംബസികളുള്ള 18 രാജ്യങ്ങളിലും ഇരു രാജ്യങ്ങളും സംയുക്തമായി സ്വർണിം വിജയ് വർഷ ആചരണം നടത്തുന്നുണ്ട്. ആദ്യം അയൽ രാജ്യം എന്ന നെയ്ബർഹുഡ് ഫെസ്റ്റ് എന്ന നരേന്ദ്രമോദിയുടെ ദീർഘവീക്ഷണത്തെ ഏറെ ഫലപ്രദമായി ഉപയോഗിക്കുന്ന രാജ്യമായി ബംഗ്ലാദേശ് ഇപ്പോൾ മാറിയിട്ടുണ്ട്. വാണിജ്യ സാംസ്കാരിക രംഗത്തെ, വിദ്യാഭ്യാസ ആരോഗ്യ മേഖലയിലും ഇന്ത്യ ബംഗ്ലാദേശിനെ വലിയ രീതിയിൽ സഹായിക്കുന്നുണ്ട്. ആ സൗഹാർദ്ദം വീണ്ടും ഊട്ടിയുറപ്പിക്കപ്പെടുകയാണ്. കൊറോണ കാലത്ത് 33 ലക്ഷം വാക്സിനാണ് ഇന്ത്യ ബംഗ്ലാദേശിന് അടിയന്തരമായി വിതരണം ചെയ്തിരുന്നത്. അങ്ങനെ ആ ബന്ധം ഊഷ്മളമായി തന്നെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഇന്ത്യയുടെ കരസേനാ മേധാവിയെ വളരെ മികച്ച രീതിയിൽ തന്നെ ബംഗ്ലാദേശ് ആദരിച്ചത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത പ്ലസ്. മലയാളി വാർത്ത പ്ലസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.